അവളാണ് എന്റെ ലോകം പാർട്ട് 4 രചന റംസി ഫൈസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി അതെ ഇക്ക നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ വിട്ടു പോവും അപ്പം ഞാനിവിടെ ഒറ്റക്കല്ലേ എനിക്ക് കൂട്ടിനൊരു ജൂനിയർ അക്കൂസിനെ കിട്ടിയാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലല്ലോ അതും പറഞ്ഞ് മെല്ലെ അവൾ തലയുയർത്തി എന്നെ ഒന്ന് നോക്കി ആ വാക്കുകൾ കേട്ട ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ സന്തോഷം കൊണ്ട് എനിക്കൊന്നും അവളോട് തിരിച്ചു പറയാൻ കഴിയാതെ അവളെ നോക്കി നിൽക്കുമ്പോഴാണ് ഉപ്പയുടെ വിളി വീണ്ടും കേട്ടത് അക്കു ഉടൻ തന്നെ ഡോർ തുറക്കാൻ ചെന്നപ്പോഴാണ് അവൾ വന്ന് കയ്യിൽ പിടിച്ച് വലിച്ചത് ഇക്ക നിങ്ങൾ ഇതിനൊരു മറുപടി വന്നിട്ട് പോയിക്കോ ഇതിനെന്തിനാടി ഒരു മറുപടി അക്കുവിന് സമ്മതമാണ് നിനക്കൊരു ട്രോഫി നൽകാൻ അതും പറഞ്ഞ് അവളെയൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ ഡോറ് തുറന്നു എന്തോ ഉപ്പ നീ എൻ്റെ കൂടെ ടൗൺ വരെ ഒന്ന് വരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഷാദി പാസ്സായതുകൊണ്ട് എൻ്റെ വക എല്ലാവർക്കും ചെറിയൊരു പാർട്ടി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നിന്റെ ഉമ്മാൻ്റെ വീട്ടുകാരെയും അവളുടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ അത് കേട്ടതും എനിക്കെന്തോ കലിയിളകി പടച്ചോനെ ഇന്നിനി ഷാദിനെ കിട്ടാൻ വഴിയില്ല പറഞ്ഞത് അല്പ ഉച്ചത്തിലായിപ്പോയി എന്താടാ നീ പറഞ്ഞ് ഞാൻ കേട്ടില്ല ഹോ ഭാഗ്യം കേട്ടിട്ടില്ല ഉപ്പാക്കറിയില്ലല്ലോ എൻ്റെയും ഷാദിയുടെയും മനസ്സിലിരിപ്പ് ഏയ് ഒന്നുമില്ലപ്പ ഈ പാർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പറഞ്ഞതാ എടാ സ്വന്തം കെട്ടിയോട് നല്ല മാർക്കോടെ പാസ്സായിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ വരെ നിനക്ക് പറ്റിയില്ല എന്നാലോ മറ്റുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ അതിനും താല്പര്യമില്ല നീയൊക്കെ എന്താടാ ഇങ്ങനെ വളരെ പുച്ഛത്തോടെ ഉപ്പേനെ നോക്കി പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെ എന്നെ സമ്മതിക്കേണ്ടതെന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ അതും അവളായിട്ട് ആവശ്യപ്പെട്ട ഗിഫ്റ്റ് ആ പിന്നെ അക്കു നീ അവളെ തുടർന്ന് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും സാരമില്ല നീയായിട്ട് അവളുടെ പഠനത്തിനൊരു തടസ്സാകരുത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോഴാണ് നിശ്ചൂക്ക് അങ്ങോട്ട് വന്നത് എന്നോട് താഴേക്കിറങ്ങാൻ പറഞ്ഞിട്ട് ഉപ്പ പോയി ഞാനപ്പോഴും ഉപ്പ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എൻ്റെ ഷാദിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഉപ്പ പറഞ്ഞ ഈ വാക്ക് ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എതിർദിശയിലേക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന വഞ്ചികളാണിപ്പോൾ എനിക്കവർ രണ്ടുപേരും ഷാദിക്ക് കൂട്ടായി ഒരാൾ വേണമെന്ന് അവൾ പറയുന്നു ഞാൻ കാരണം അവൾക്കൊരാൾ നൽകില്ലേ എന്ന് ഉപ്പ പറയാതെ പറയുന്നു മോനെ അക്കു ഉപ്പ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായിനോ ഒരു തരം നിസ്സഹായതയോടെ ഞാൻ നിച്ചൂക്കയോട് മറുപടി പറഞ്ഞു എന്നെ ചേർത്ത് പിടിച്ച് നിച്ചൂക്ക പറയാൻ തുടങ്ങി എൻ്റെ അക്കു നീ എന്തിനാ അതിന് ടെൻഷനാവുന്നേ പെൺകുട്ടികൾ എത്ര പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ വിദ്യാഭ്യാസം നേടുന്നത് നല്ല തന്നെയാണോ പക്ഷെ അത് മറ്റൊന്ന് നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല മക്കളെ എന്ന സമ്പായത്തോളം വരില്ലടാ ഈ ദുനിയാവിൽ മറ്റൊന്നും നിനക്ക് ശരിയേതാണെന്ന് തോന്നുന്നു അത് നീ തിരഞ്ഞെടുത്തോ പക്ഷേ പിന്നീട് നിന്റെ തീരുമാനം നിനക്കൊരു വേദനയാവതെന്നാ മതി ഇക്ക എനിക്കറിയില്ല എന്താ വേണ്ടെന്ന് എന്നാ എൻ്റെ അക്കു പൊളിക്കണമത്ത് ഈ നിച്ചൂക്കയിലെ പറയുന്നത് ഒരു കൂട്ടുകാരനോടെന്ന പോലെ നിച്ചൂക്ക എന്നോട് പറഞ്ഞ വാക്കുകൾ എന്നിൽ ഒരല്പം ആശ്വാസം പകർന്നു അതേ അക്കു ഉപ്പാക്ക് എന്താണെന്നറിയില്ല ഷാദിയോട് ഭയങ്കര സ്നേഹമാണ് പിന്നെ പഠിക്കാനുള്ള അവളുടെ മിടുക്കും കൊണ്ടാവണം ഉപ്പ അവളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ അതെനിക്ക് തോന്നിയിട്ട് നിച്ചൂക്ക അവളോട് മാത്രം ഉപ്പാക്ക് ഇത്ര സ്നേഹം കൂടുതലെന്ന് അപ്പൊ പിന്നെ നമ്മുടെ കുഞ്ഞു ഷാദിനെ ഉപ്പാക്ക് ഇഷ്ടാവാതിരിക്കില്ലല്ലോ അക്കു അതേ എന്ന മറുപടിയിൽ ഞാൻ എൻ്റെ ഉത്തരത്ത് ഒതുക്കി ഓനെ അക്കു കുഞ്ഞിന്റെ പേരിലുള്ള ഉടമസ്ഥാവകാശം നിനക്കാണെങ്കിലും നടത്തിപ്പ് അവകാശമെങ്കിലും ഈ നിച്ചൂക്കാക്ക് തരണേടാ അതും പറഞ്ഞ് നിച്ചൂക്ക ചിരിച്ചു അതേ നിച്ചൂക്ക നമ്മുടെ വാവയുടെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോ അപ്പൊ നമുക്ക് ധൈര്യത്തില് അടുത്തതിനുള്ള തയ്യാറെടുപ്പ് നടത്താലോ ഓനെ അക്കു ആ നീ ആള് കൊള്ളാലോ അക്കു എന്നുള്ള ഉപ്പയുടെ വിളിയിൽ ഞങ്ങളുടെ സ്നേഹ സംഭാഷണം അവസാനിപ്പിച്ച് ഞങ്ങൾ താഴേക്കിറങ്ങി ഉപ്പയോടൊപ്പം പോകുമ്പോൾ പലതും ഉപ്പ പറയുന്നുണ്ടായിരുന്നു അവളുടെ പഠനത്തെക്കുറിച്ചും അവളെക്കുറിച്ചുമെല്ലാം എല്ലാത്തിനും ഒരു മൂളലിൽ ഞാൻ ഉത്തരമുതുക്കിക്കൊണ്ടിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും 9 മണി കഴിഞ്ഞിരുന്നു വീട് നിറയെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു അല്ലെങ്കിലും ഉപ്പാക്കിയത് വേണ്ടാത്ത പണിയല്ലേ ലോകത്ത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഒരാൾക്ക് ഫുൾ മാർക്ക് കിട്ടി പ്ലസ് ടു പാസ്സാവുന്നത് ഷാദിയെ കാണാത്ത സങ്കടം കൊണ്ട് ഞാൻ ആരെയും മൈൻഡാക്കാതെ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറുമ്പോഴാണ് ഷാദി താഴേക്കിറങ്ങുന്നത് കണ്ടത് എന്നെ കണ്ടതും അവളൊന്ന് നിന്നു ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്റെ ഷാദി നീ നേരത്തെ പറഞ്ഞ കാര്യത്തിന് തന്നെ ഇവിടെ തീരുമാനമായിട്ടില്ല അപ്പോഴാ അടുത്ത കാര്യം ഏ നേരത്തെ പറഞ്ഞ കാര്യത്തിന് എനിക്ക് വാക്കുന്നല്ലേ ഓ വാക്കുന്നതുകൊണ്ട് മാത്രം നീ പറഞ്ഞ ഗിഫ്റ്റ് കിട്ടൂടി അത്രക്കുള്ള അത്ഭുത സിദ്ധിയൊന്നും പടച്ചോനേക്ക് തന്നിട്ടില്ല കുറച്ച് ദേഷ്യത്തോടെ തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി അതിനിക്കെന്തിനാ എന്നോട് ചൂടാവുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ ഉപ്പ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് നീ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിനക്ക് ഉപ്പയോട് പറയായിരുന്നില്ലേ ഇതിനൊന്നും ആവശ്യമില്ലെന്ന് എല്ലാത്തിനും സമ്മതം കൊടുത്തോണ്ടല്ലേ ഉപ്പ ഇത് ഇത്രയും ആർഭാടാക്കിയത് എനിക്കെന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഓ ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായല്ലേ
അത് ചോദിക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഷാദി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ, ഈ ഒരു ദിവസത്തെക്കുറിച്ച് എനിക്കൊരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീയും ഞാനും മാത്രമായ ലോകം കിനാവ് കണ്ടത് ഇന്നെങ്കിലും അത് സാക്ഷാത്കരിക്കുന്ന ഓർത്തിട്ടായിരുന്നു. നേരെ ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ഞാനത് പറഞ്ഞു തീരുമ്പോഴേക്കും ഷാദിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുറേ കുട്ടിപ്പട്ടണം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അവൾ കണ്ണുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞെങ്കിലും എനിക്കെന്തോ പോവാൻ തോന്നിയില്ല. താഴെ ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ മുന്നേ പോയിരിക്കാനുള്ള മടി കൊണ്ട് ഞാൻ മുകളിലേക്ക് തന്നെ കയറി. ഭാഗ്യത്തിന് എൻ്റെ റൂമിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അക്കു, വന്നിട്ട് നിന്നെ കണ്ടതേയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഷെഫിന് അങ്ങോട്ടേക്ക് കയറി വന്നു. പടച്ചോനെ, ഷാദി ഇങ്ങനെ ഇവളോട് മിണ്ടുന്ന കണ്ട അത് മതി. ആ, ഞാൻ പള്ളിയിൽ പോയിരുന്നടാ, നീയൊക്കെ നേരത്തെ വന്നീനാ? ഓഹ്, എനിക്കിവിടെ ബോറടിച്ചിട്ട് വയ്യ. കുറേ സമയം അജുവിൻ്റെ തള്ളി കിട്ടി നമ്മുടെ കണ്ണേനെ തള്ളിപ്പോയി. അപ്പോഴാണ് നീ വന്നിട്ടുണ്ട് നിത്ത പറയുന്ന കേട്ട്. നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. അതും പറഞ്ഞവൾ എനിക്കരികിലേക്ക് വന്നിരുന്നു. ഷാദി കണ്ടാൽ കുഴപ്പമാവില്ലെന്നോർത്ത് ഞാൻ അവിടെ നിന്നീറ്റ് ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഷാദി അതാ മുമ്പിൽ, കയ്യിൽ കുറേ ലഡുവും കേക്കൊക്കെ ഉണ്ട്. എനിക്ക് നേരെ നീട്ടിയവളൊന്ന് ചിരിച്ചു. പിന്നിൽ നിന്നും ഷഫ്നയുടെ വിളി കേട്ടപ്പോഴേക്കും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അപ്രത്യക്ഷമായിരുന്നു. ഒന്നും മിണ്ടാതെ പോവാനൊരുങ്ങി അവളെ ഞാൻ തടഞ്ഞു നിർത്തി. ഷഫ്ന, വിരോധമില്ലെങ്കിൽ പുറത്തിറങ്ങാം, എനിക്കിവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങി. ഇക്കാക്ക് ഇവളോട് മിണ്ടാനൊക്കെ നേരമുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു പുകിര്? എന്റെ ഷാദി, ഞാൻ അവളോട് മിണ്ടാനും നിന്നില്ല, താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് നീ വന്നത്. അല്ലാ, നീ കേത്തും പോലെ വേണ്ട ഇക്ക, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ, പിന്നെ നിന്നെ ഇപ്പൊ ഒരു നുണ പാസാക്കുന്നത്. അവളുടെ ആ വാക്കുകളിൽ ഒരൽപ്പം ഇടർച്ചു വന്നിരുന്നു. ഷാദി, നിന്നോട് ഞാൻ പറഞ്ഞാണ് എനിക്ക് അവളോട് നീ ഉദ്ദേശിക്കുന്ന നേരത്തിലെ യാതൊരു അടുപ്പം ഇല്ല, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇക്ക, ഇപ്പൊ വാതിലോർക്ക്, എനിക്ക് താഴേക്ക് പോണം. ഇല്ല, നിനക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി, എന്നിട്ട് ഞാൻ ഈ വാതിൽ തുറക്കും. ഇപ്പൊ എനിക്കത് പറയാനുള്ള മൂടിയില്ല, ഇക്ക വാതിൽ തുറക്കുന്ന നല്ലേ. എനിക്ക് പോടി പോ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നീ പൊക്കോ. ദേഷ്യവും സങ്കടവും കൊണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വാതിൽ തുറന്ന ഫലമായി ഞാൻ അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളി. വാതിലടച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്തൊരു പരീക്ഷണമാണ് റബ്ബേ! ഞാനായിട്ട് അവളിലേക്ക് അടുത്തപ്പോൾ അവളൊരു അകലം പാലിച്ച് പിന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇന്ന് അവളായിട്ട് എന്നിലേക്ക് അടുത്തപ്പോൾ സാഹചര്യം ഞങ്ങളെ അകറ്റുന്നത് എന്തിനാണ്? കുറേ സമയം ഞാൻ എൻ്റെ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ ഞാനൊരുപാട് പാടുപെട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് നിച്ചുക്കയുടെ വിളി കേട്ടത്. ഞാൻ ഉടൻ തന്നെ വാതിൽ തുറന്നു. എന്താടാ നിന്നെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഏയ്, ഒന്നും നിച്ചുക്ക, എനിക്കെന്തോ ഭയങ്കര തലവേദന, അതാ ഞാൻ റൂമിലേക്ക് വന്ന് കിടന്നത്. എങ്ങനെയൊക്കെയോ അത്രയും പറഞ്ഞ് നിർത്തി. നീ താഴേക്ക് വാ, വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ പിന്നെ, ഷാദിയുടെ ഉപ്പാക്ക് നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ടയ്ക്ക, എനിക്കൊന്ന് കിടന്നാൽ മതി എന്നുള്ളൂ. ഉപ്പയും ഞാനിപ്പോൾ തന്നെ പോയി കണ്ടോളാം. വേണ്ട, നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി, ഇല്ലേ തലവേദന അധികാവും. ഇനി നിനക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കും വേണ്ട. അതും പറഞ്ഞ് നിച്ചുക്ക പോകാനൊരുങ്ങിയപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് കൂടെ ചെന്നു. വളരെ യാന്ത്രികമായിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് തന്നെ. എന്തോ മനസ്സിനുള്ളിലെ നോവ് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. പലരും പലതും ചോദിക്കുന്നുവെങ്കിലും എനിക്കതൊന്നും ചെവികൊണ്ടില്ല. അതിനിടയിൽ ഞാൻ പലതവണ ഷാദിയെ തിരഞ്ഞെങ്കിലും ഒന്ന് കാണാൻ കൂടി കിട്ടിയില്ല. മോനെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുന്നതിനിടയിലാണ് ഷാദിയുടെ ഉപ്പയുടെ വിളി. എന്താ ഉപ്പ, എന്താ കാണുന്നു പറഞ്ഞേ? മോനെ, ഈ ഉപ്പാക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേങ്കിൽ ഇപ്പം അതിനുള്ള സമയമില്ലാന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അധികമൊന്നും പറയുന്നില്ല. എനിക്കറിയാം മോനെ, ഇനി മുതൽ ഷാദിയുടെ മേളിലെ എല്ലാ അവകാശവും നിനക്കാണെന്ന്. ഉപ്പയെന്ന നിലയിൽ ദൂരെ നിന്ന് നോക്കിക്കാണാനേ എനിക്ക് അർഹതയുള്ളൂന്ന് അറിയാം. ഞാനൊരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ മകളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണമെന്ന്. ചെറുപ്പത്തിൽ അവൾ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ഒരു ശമനം കിട്ടണമെങ്കിൽ പരാശ്രയമില്ലാതെ അവൾ ജീവിക്കാൻ ത്രാണിയുള്ള ഒരു പെണ്ണായി മാറണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. പക്ഷേ അവൾക്ക് ചുറ്റുമുള്ള കഴുകൻ കണ്ണുകൾ അവളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തെ മാറ്റിവെച്ചു. സുരക്ഷിതമായ കരങ്ങളിൽ അവളെ എത്തിക്കുക എന്നൊരു ഉപ്പയുടെ ദൗത്യം അതിഗംഭീരമായി ഞാൻ നിറവേറ്റി. ഇന്ന് നിന്റെ പെണ്ണായി അവളിവിടെ ജീവിക്കുമ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ആ പഴയ ആഗ്രഹം വീണ്ടും തളിർത്തു തുടങ്ങിയിരിക്കുന്നു. അതേ അക്കു, എൻ്റെ മോൾക്ക് പഠിക്കാനുള്ള കഴിവ് പടച്ചോ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നീയും കൂടെ ഉണ്ടാവണം. ഇതെൻ്റെ അപേക്ഷയാണ് മോനെ. അതും പറഞ്ഞ് ഉപ്പേൻ്റെ ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ഞാനാകെ വല്ലാതായി. ആ ഉപ്പയിലൂടെ ഞാൻ എന്നെ കാണുകയായിരുന്നു. നാളെ എനിക്കൊരു മകളുണ്ടായാൽ ഞാനും ഇതുപോലൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുക? ഉപ്പ, എനിക്ക് വിരോധമൊന്നുമില്ല അവളെ തുടർപഠനത്തിന് അയക്കുന്നതിന്. ഉപ്പയുടെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് എനിക്കുണ്ട്.
അവൾ പഠിച്ച് നല്ല നിലയിലെത്താനുള്ള ആഗ്രഹം, ഇനി അങ്ങോട്ട് എന്നും എൻ്റെ പ്രചോദനം കൂടി ഉണ്ടാവും. അത്രയും പറഞ്ഞപ്പോഴേക്കും ഉപ്പ സന്തോഷത്തോടെ എന്നെ വാരിപ്പുണർന്നു. സമയം ഒരുപാട് വൈകിയതുകൊണ്ടാവണം, എല്ലാവരും ഭക്ഷണം കഴിഞ്ഞയുടൻ വീട് വിട്ടു പോയിരുന്നു. പതിയെ ഞാനും എൻ്റെ റൂമിലേക്ക് ചെന്നു. അവൾ പറഞ്ഞ വാക്കുകളുടെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാവണം അവളെ ഒന്ന് കാത്തു നിൽക്കു കൂടി ചെയ്യാതെ ഞാൻ ബെഡിലേക്ക് വീണത്. അതിരാവിലെ അലാറത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നത്. എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് എൻ്റെ നെഞ്ചിൽ തലയാച്ചുറങ്ങുന്ന ഷാദിയെ കണ്ടത്. എപ്പോഴാണ് ഇവൾ വന്ന് കിടന്നത് ഞാൻ അറിഞ്ഞതുകൂടെയില്ല. അവളുടെ മുടിയഴകളിലൂടെ തലോടി അങ്ങനെ കിടക്കാൻ തോന്നിയെങ്കിലും പള്ളിയിൽ പോവേണ്ട സമയമായതിനാൽ അവളെ വിളിച്ചുണർത്താൻ നോക്കി. പക്ഷേ ആള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് പതിയെ ഞാൻ തന്നെ അവളെ മാറ്റിക്കിടത്തി. എൻ്റെ കുളിയും നനയുമൊക്കെ കഴിഞ്ഞ് പോവാനൊരുങ്ങുമ്പോഴാണ് അവൾ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടത്. കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഞാൻ റൂമിൽ നിന്നിറങ്ങി. ഇക്ക, വളരെ സ്നേഹത്തോടെയുള്ള ആ വിളിയിൽ ഞാനും തിരിഞ്ഞു നോക്കുകൂടി ചെയ്തില്ല. മനസ്സിൽ കൊണ്ട മുറിവിൻ്റെ ആഴം കൂടിയതുകൊണ്ടാണോ എന്തോ മനസ്സനുവദിച്ചില്ല അവളെയൊന്ന് പിന്തിരിഞ്ഞു നോക്കാൻ. എങ്കിലും അതിലും വലുതായിരുന്നു എനിക്ക് അവളോടുള്ള സ്നേഹം എന്നുള്ളതും ഈ മനസ്സിന് മാത്രമേ അറിയൂ. പള്ളിയിൽ നിന്ന് വന്നതും ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നേരിട്ട് കിച്ചണിലേക്കാണ് പോയത്. സാധാരണ ഷാദിയെയും കൂട്ടിയാണ് ഞാൻ പോവാറുള്ളത്. പക്ഷേ ഇന്ന് ആ പതിവ് തെറ്റിച്ചു. അവളെ കാണാഞ്ഞിട്ട് ഉപ്പ എന്നോട് ചോദിച്ചെങ്കിലും അവൾ ഉറങ്ങുകയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. നിസ്കരിക്കാതെ എൻ്റെ കുട്ടി അങ്ങനെ കിടന്നുറങ്ങില്ലല്ലോ എന്നും പറഞ്ഞ് ഉപ്പ തന്നെ അവളെ വിളിക്കാനൊരുങ്ങുമ്പോഴേക്കും അവൾ അവിടേക്ക് വന്നിരുന്നു. വാ മോള്, ഇവിടെ വന്നിരിക്ക് എന്നും പറഞ്ഞ് ഉപ്പയെ അവളെ അടുത്തിരുത്തി. എനിക്ക് അഭിമുഖമായിട്ടാണ് അവൾ ഇരിക്കുന്നത്. എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചെങ്കിലും ഞാൻ കാണാത്ത ഭാവത്തിലിരുന്നു. ഉമ്മ, അമ്മിതെവിടെ പോയി? അവളെ മാത്രം കാണുന്നില്ലല്ലോ. അവൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടടാ അക്കു. 10-ാം ക്ലാസ്സിലായതുകൊണ്ട് ഓൾക്ക് ഒരുപാട് എഴുതാനുണ്ട് പോലും. പിന്നെ ചായ അവൾ പണ്ടേ കുടിക്കാറില്ലല്ലോ. അതും പറഞ്ഞ് ഉമ്മ ചായ കുടിക്കാനിരുന്നു. ആ മോനെ അക്കു, ഇന്നലെ നിന്റെ ഇത്ത വിളിച്ചിരുന്നു. ഇന്ന് ഉച്ചക്ക് പുതിയാപ്പുള ഗൾഫിലേക്ക് പോകലായി. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഞാനൊന്ന് ഞെട്ടി. പടച്ചോനെ, ഇനി അവിടേക്ക് പോയാൽ ഷാദിക്ക് അത് മതി 3-ാം ലോകമഹായുദ്ധം നടത്താൻ. അവിടെയാണല്ലോ അവളുടെ ആജന്മ ശത്രു ഷഫിനുള്ളത്. ഉമ്മ, ഞാൻ പോകുന്നില്ല, എനിക്ക് തീരെ വയ്യ. അവർക്ക് പോയിക്കോട്ടെ. ഞാൻ എൻ്റെ നയം വ്യക്തമാക്കി. അപ്പോഴേക്കും ഉപ്പയുടെ ശബ്ദം ഉയർന്നു. ആ അല്ലെങ്കിലും അവന് വീടിന് വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര മടിയല്ലേ? കഴിഞ്ഞ ദിവസം ഇവളെയും കൂട്ടി ഒന്ന് ബന്ധു വീട്ടിലൊക്കെ പോകാൻ പറഞ്ഞപ്പോഴും അവൻ ഇതന്നെയല്ലേ പറഞ്ഞ്. നീയൊക്കെ ഇനി എന്നാടാ നന്നാവുക. അല്ല ഉപ്പ, അവൻ ഇന്നലെ എന്നോട് പറഞ്ഞ തീരെ സുഖമില്ലെന്ന്. അതുകൊണ്ടവൻ പോവാത്ത്. ഉപ്പാക്കുള്ള മറുപടി കൊടുത്ത് നിച്ചൂക്കിയായിരുന്നു. ഈ ഒറ്റൊരുത്തനെ അവനെങ്ങനെ വഷളാക്കുന്നു. എന്തിനു ഏതിനു ഈ അവന് വക്കാലത്ത് നിൽക്കുന്നോണ്ടാ അവനിങ്ങനെ അലസനായിട്ട് മാറുന്നു. ഉപ്പയുടെ ആ വാക്കുകൾ എനിക്കല്പം വേദന നൽകി. പാവം നിച്ചൂക്ക, ഞാൻ കാരണം ഉപ്പയുടെ വായിലുള്ളത് കൂടി കേൾക്കേണ്ടി വന്നു. അതിന് അവൻ വഷളായതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്തിനു ഏതിനു ഞാൻ വക്കാലത്ത് നിന്ന് അവൻ ചെയ്യുന്നൊക്കെ ശരിയാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. നിച്ചൂക്ക ഉപ്പാക്ക് നൽകിയ മറുപടിയും എന്നെ വല്ലാതെ തളർത്തി. സംസാരിച്ച് സംസാരിച്ച് ഇവർ കാട് കയറുമോ എന്നതുപോലെ ഞാൻ ഭയപ്പെട്ടു. റബ്ബേ, ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യം ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും ഈ വാക്ക് പോരാട്ടം നിർത്തണമെന്ന് ഉദ്ദേശിച്ച് ഞാനെന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഷാദി ഇതിൽ കയറി ഉപ്പാനോട് എന്തോ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.